എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആസ്കോയറിലെ മറ്റൊരു ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ, ഇന്ന് മറ്റൊരു എയർഡ്രോപ്പ് കളക്ട് ചെയ്യുന്നതാണ്. എങ്ങനെ ട്രസ്റ്റ് വാലറ്റിലൂടെ നമുക്ക് എയർഡ്രോപ്പ് കളക്ട് ചെയ്യാം? ഒരു ലിങ്ക് കിട്ടിയാൽ ആ ലിങ്ക് വച്ചിട്ട് എങ്ങനെ ട്രസ്റ്റ് വാലറ്റിലൂടെ എയർഡ്രോപ്പ് കളക്ട് ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരേ ഒരു കാര്യം വേണം, സ്മാർട്ട് ചെയിൻ രൂപത്തിൽ ബി എൻ ബി. ഈ ബി എൻ ബി എങ്ങനെ ട്രസ്റ്റ് വാലറ്റിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ട്രസ്റ്റ് വാലറ്റിൽ ബി എൻ ബി എത്തിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്ന്, ടെലിഗ്രാം ബോട്ട് വഴി കിട്ടാറുള്ള എയർഡ്രോപ്പ്. രണ്ട്, നമ്മളൊരു ടോക്കൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എയർഡ്രോപ്പ്. മൂന്ന്, നമുക്കൊരു ടോക്കൺ ഒരു ചെറിയ എമൗണ്ട് ട്രാൻസാക്ഷൻ ഫീ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന എയർഡ്രോപ്പ്. ഇങ്ങനെ മൂന്ന് എയർഡ്രോപ്പുകളാണ് മെയിനായിട്ടുള്ളത്. അതിൽ ടെലിഗ്രാം ബോട്ടുള്ള എയർഡ്രോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഇപ്പോൾ ബാക്കി രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ടോക്കൺ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്ന എയർഡ്രോപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ടോക്കൺ ആഡ് ചെയ്യണം ഫസ്റ്റ്. അതിന് ഈ മോളിൽ ഈ കളക്റ്റബിൾസിൻ്റെ തൊട്ടടുത്തുള്ള ആ രണ്ട് വരെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ടോക്കണിൻ്റെ കോൺട്രാക്ട് അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പം ഒരു പുതിയൊരു ടോക്കൺ എനേബിൾ ചെയ്യാൻ കാണിക്കും, എയർഡ്രോപ്പ് ടോക്കൺ എന്ന് പറഞ്ഞ്. നമ്മൾ ആ ടോക്കൺ എനേബിൾ ചെയ്തിട്ട് ബാക്കിലോട്ടൊന്ന് വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ പോയി നോക്കിക്കഴിയുമ്പം ആ എയർഡ്രോപ്പ് ടോക്കൺ 1601 എയർഡ്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ആ ടോക്കൺ ഇറങ്ങിയ സമയത്ത് ഫ്രീ ആയിട്ടുള്ള എയർഡ്രോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു എയർഡ്രോപ്പ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ചില എയർഡ്രോപ്പ്സ് നമുക്ക് ടോക്കൺ അഡ്രസ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് അവിടെ പോയി ടോക്കൺ ആഡ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എ ബി സി ഡി എന്നൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ആഡ് എ കസ്റ്റം ടോക്കൺ കൊടുക്കുക. ഇവിടെ ആ ടോക്കണിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വരും. പക്ഷേ നമ്മൾ ഒരേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുന്നത്, ആ ടോക്കൺ ഏത് നെറ്റ്വർക്കിലാണുള്ളതെന്ന് നോക്കണം. അതായത് ഈ നെറ്റ്വർക്ക് ഇപ്പോൾ എത്തീരിയ ആയതുകൊണ്ടാണ് ഈ ടോക്കൺ ഇതിൽ തന്നെ പേസ്റ്റ് ആയത്, അല്ലെങ്കിൽ ഈ എത്തീരിയ മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ, ട്രോണ്, അങ്ങനെ ഓരോ ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡണ് കൊടുത്താൽ മാത്രം മതി, ആ ടോക്കൺ ആഡ് ആവുന്നതാണ്. ഇങ്ങനെ നമുക്ക് കസ്റ്റം ടോക്കണിനെ ആഡും ചെയ്യാൻ സാധിക്കും, അതോടൊപ്പം ചില എയർഡ്രോപ്പ് കളക്ട് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ചെറിയൊരു ഗ്യാസ് ഫീസ് അല്ലെങ്കിൽ ചെറിയൊരു ഫീസ് കൊടുത്ത് എങ്ങനെ ഒരു എയർഡ്രോപ്പ് കളക്ട് ചെയ്യാൻ നോക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിക്കുകയാണ്, അതായത് ഒരു ലിങ്ക് കിട്ടിയാൽ നമുക്ക് ആ ലിങ്ക് വഴി എങ്ങനെ എയർഡ്രോപ്പ് കളക്ട് ചെയ്യാമെന്ന്. ഡാപ്സ് എന്ന ഓപ്ഷനിൽ പോവുക, മോളിൽ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതാണ് അവരുടെ സൈറ്റ്. ഈ ഒരു സൈറ്റിൽ ഈ ഒരു എയർഡ്രോപ്പിന് 3 ദിവസം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടോക്കൺ സെയിലിൻ്റെ ഇത് കാണിക്കും. നമുക്ക് 0.01 ബി എൻ ബി ഉണ്ടെങ്കിൽ 600 കാറ്റ് എന്ന് പറയുന്ന അവരുടെ ആ കോയിന് മേടിക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് റെഫർ ലിങ്ക് ഇവിടെ കിട്ടും. പിന്നെ ബാക്കി അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. നമ്മളിന്ന് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് മോളിലുള്ള ഈ എത്തീരിയ മാറ്റിയിട്ട് സ്മാർട്ട് ചെയിനായിട്ട് വാലറ്റ് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തായിരുന്നു. ഇനി ക്ലെയിം എയർഡ്രോപ്പ് എന്ന ഓപ്ഷനുണ്ട്. ആ ക്ലെയിം എയർഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്നത് 12.50 രൂപ. ഈ ട്രാൻസാക്ഷൻ ഫീ എങ്ങനെ എത്തിക്കുന്നതെന്ന് പറയുന്നത്, ട്രസ്റ്റ് വാലറ്റിൽ സ്മാർട്ട് ചെയിൻ രൂപത്തിൽ ബി എൻ ബി എത്തിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ബി എൻ ബി ട്രസ്റ്റ് വാലറ്റിൽ എത്തിക്കുക എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ബി എൻ ബി ട്രസ്റ്റ് വാലറ്റിൽ ഉണ്ടെങ്കിൽ അപ്രൂവ് കൊടുക്കുക. ഓക്കെ, അപ്രൂവ് കൊടുത്തായിരുന്നു. ഇനി നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റെഫർ ലിങ്ക് ഇവിടെ കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് വാലറ്റ് എടുക്കുക. വാലറ്റ് എടുത്തിട്ട് സ്മാർട്ട് ചെയിനിൽ പോവുക. സ്മാർട്ട് ചെയിനിൽ പോയിട്ട് കോപ്പി, ഈ ഒരു അഡ്രസ്സ് കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് ഡാപ്സ് അവരുടെ ആ ക്യാറ്റ് ഫിനാൻസ് എയർഡ്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു പേജിൽ വീണ്ടും എത്തുക. വീണ്ടും എത്തിയിട്ട് നമ്മുടെ ആ കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് റെഫർ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ റെഫർ ലിങ്ക് കിട്ടും. എൻ്റെ താഴെയുള്ള ഈ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോപ്പി ആവും, അല്ലെങ്കിൽ സെലക്ട് ആൾ കൊടുത്ത് കോപ്പി ചെയ്യാം. ഇനി ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിനായി അയച്ചു കൊടുത്ത് ആ ഫ്രണ്ട് ഒരു എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ഇവർ പറയുന്നത്, അതായത് നമുക്ക് എത്രയാണോ എയർഡ്രോപ്പ് ഉള്ളത് അത്ര എയർഡ്രോപ്പ്
ആ ഒരു ഫ്രണ്ടിനും കിട്ടും. അതോടൊപ്പം ആ ഒരു ഫ്രണ്ട് ക്ലെയിം ചെയ്യാൻ അത്ര എയർഡ്രോപ്പ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇനി എയർഡ്രോപ്പ് വന്നോ ഇല്ലെന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബാക്ക് അടിക്കുക, ബാക്ക് അടിച്ചിട്ട് വാലറ്റ് എടുത്തൊന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തിട്ട് ഏറ്റവും താഴോട്ട് പോയി നോക്കുക. ഏറ്റവും താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ കാണും, അഥവാ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാറ്റ് എന്ന് പറയുന്ന അവരുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഈ ക്യാറ്റിൻ്റെ ഇതൊന്ന് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാനുള്ള റെഫറൽ ഐ ഡി ആണ്. ആ ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് ട്രസ്റ്റ് വാലറ്റിൽ പോവുക. ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ട് സ്മാർട്ട് ചെയിൻ നമ്മളിപ്പോൾ ലാസ്റ്റ് സെൻഡ് ചെയ്തത് ഇവിടെ കാണാൻ പറ്റും. മോർ ഡീറ്റെയിൽ കൊടുത്താൽ മതി. നേരെ ബി എസ് സി സ്കാനിൽ ഓപ്പൺ ആവുന്നതാണ്. ബി എസ് സി സ്കാനിൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും കോൺട്രാക്റ്റഡ് വിത്ത് കോൺട്രാക്റ്റഡ് ടു ഇന്ന ഇതിലേക്ക്. അപ്പോൾ ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ചെയിൻ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുക, എന്നിട്ട് ഈ ബി എൻ ബിയുടെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ 39 ടോക്കൺസ് എനിക്കുണ്ട്. ഇതിനകത്ത് ക്യാറ്റ് എന്ന് പറയുന്ന ടോക്കണിന് തപ്പതാടകുന്നു. ക്യാറ്റ് ഫിനാൻസ് 50 CAT അത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ അവരുടെ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടും. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇവിടുത്തെ കോപ്പി ചെയ്തിട്ട് ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ട് ഞാൻ ആദ്യം കാണിച്ച കണക്ക് ആഡ് എ ടോക്കൺ കൊടുക്കുക. ആഡ് എ ടോക്കൺ കൊടുത്തിട്ട് എത്തീരിയം മാറ്റി സ്മാർട്ട് ചെയിൻ ആക്കുക, എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. പേസ്റ്റ് ചെയ്തിട്ട് 18 അവരുടെ ഡെസിമൽ, അത് പേസ്റ്റ് ചെയ്തിട്ട് ക്യാറ്റ് ടോക്കൺ നെയിം ക്യാറ്റ് ടോക്കൺ ഓക്കെ, എന്നിട്ട് ഡൺ കൊടുക്കുക. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ആ ബൈ ചെയ്ത ടോക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ക്യാറ്റ് ടോക്കൺ 50. ഇത് ചില ടോക്കൺ മാനുവലായിട്ട് ആഡാവും. നമ്മൾ ആ ജസ്റ്റ് ആ ഒരു കോൺട്രാക്ട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാനുവലായിട്ട് ആഡാവും. ചില ടോക്കൺസ് നമ്മൾ ആ ഒരു ക്ലെയിം എയർഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത് തന്നെ ട്രസ്റ്റ് വാലറ്റിലോട്ട് വരുന്നതാണ്. ചില ടോക്കൺസ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ 50 CAT ടോക്കൺ വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് ട്രസ്റ്റ് വാലറ്റ് വഴി നമുക്ക് എയർഡ്രോപ്സ് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ ഒരു ക്രിപ്റ്റോ അപ്ഡേറ്റുമായിട്ട് കാണും വരെ സലാം.